കൊത്താം കാസർഗോഡ് മണ്ഡലം. ഉത്തർദേശത്തെ ഇടത് കോട്ടയിലേക്കാണ് 2019 യു ഡി എഫ് ബുൾഡോസർ ഇടിച്ചിറക്കിയത്. കഴിഞ്ഞ തവണ അട്ടിമറിയിലൂടെ സീറ്റ് പിടിച്ചെടുത്ത രാജ്ഭവൻ ഉണ്ണിത്താൻ ഇത്തവണ നേരിടുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനാണ്. എം എൽ അശ്വിനിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 2019 ഉണ്ണിത്താൻ 40,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കാസർഗോഡ് കോട്ട പിടിച്ചെടുത്തത്. 2014 2009 എൽ ഡി എഫ് വിജയിച്ചിരുന്നു. പോളിംഗ് ശതമാനം 78-76. ഫൈസൽ ബിൻ അഹമ്മദ് ചേരുകയാണ് കാസർഗോഡ് നിന്നും. ഫൈസൽ, കള്ളവോട്ട് ആദ്യം കേട്ട മണ്ഡലം ഇത്തവണ കാസർഗോഡാണ്. കള്ളക്കളികളൊന്നുമില്ലാതെ ഒരു തെളിഞ്ഞ പോരാട്ടം കാസർഗോഡ് പ്രതീക്ഷിക്കാമോ? ഒരു മണിക്കൂർ അനുഭവ കാസർഗോഡത്തിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വികസനം. അതായത് ഈ മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യ മേഖലയിൽ ആർക്കും തന്നെ അത് പലപ്പോഴും ചർച്ചയാവാറുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടെടുപ്പിൽ മറ്റ് പല പ്രാതിനിധ്യങ്ങളും കയറി വരുന്ന ഒരവസ്ഥ കാസർഗോഡുണ്ട്. ഇത്തവണ അത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എൽ ഡി എഫ് ഇത്തവണ തങ്ങൾ കഴിഞ്ഞ ദിവസം അട്ടിമറിക്ക് പകരം വീട്ടാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത്. അതായത് താഴെത്തിലുള്ള വളരെ രീതിയിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാർട്ടിക്കിടയിൽ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി, ഇത്തവണ അത് മാറ്റണം എന്നുള്ള രീതിയിൽ തന്നെ പാർട്ടി പ്രവർത്തകരുടെ മുഴുവൻ വോട്ടുകളും ഇത്തവണ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 5 എണ്ണത്തിനും എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം. ആ ഒരു ഭൂരിപക്ഷം ഇത്തവണ ലോക്സഭയിലും കാണാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ ജനകീയത കൂടുതൽ വോട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പല കല്യാശ്ശേരിയിലെ കള്ളവോട്ട്, ഒപ്പം തന്നെ റിയാസ് മൗലവി വധക്കേസിലെ വിധി തുടങ്ങിയവയെല്ലാം രാജ്ഭവൻ ഉണ്ണിത്താൻ ഗുണകരമായി എന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വന്ന ഒരു വീഡിയോ, അതും ഇത്തരത്തിലായി എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം 1% വോട്ട് കഴിഞ്ഞ തവണ കുറഞ്ഞിരുന്നു. അത് ഇത്തവണ കൂടുതൽ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. അങ്ങനെയെങ്കിൽ ബി ജെ പി വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മറ്റ് മണ്ഡലത്തിലെ കാര്യങ്ങൾ എങ്ങനെയാകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും ശ്രമിക്കുന്നത്. ഫൈസൽ ബിൻ അഹമ്മദ് ആണ് വിവരങ്ങൾ.